നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മത പുരോഹിതനാണ് മുജാഹിദ് ബാലുശ്ശേരി എന്നും മറ്റും എല്ലാ മുസ്ലീങ്ങളെയും ഒന്നും അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിഭാഗമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ കുറച്ച് വാക്കുകൾ നിങ്ങളൊന്ന് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു മുഹമ്മദ് നബി ആയിര തല അരിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം കാരുണ്യം മാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇനി ആരുടെയെങ്കിലും കഴുത്ത് അറുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ കാരുണ്യമുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് നല്ല കാര്യം കാരുണ്യവാനായിട്ട് തന്നെ പറയുന്നത് ഞാൻ ഇതിനെപ്പറ്റിയോ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിലെ വാചകത്തെപ്പറ്റിയോ ഒന്നും ഒരു കമിറ്റും പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഇവിടെ ഒരേ ഒരു കാര്യം മാത്രം ഞാൻ ഇത് കേൾക്കുന്നവർ കാണുന്നവരുടെ മുന്നിലോട്ട് ചോദിക്കുന്നു ഇതേ കാര്യം ഈ വ്യക്തി പറഞ്ഞ ഇതേ കാര്യം മറ്റേ മറ്റേതെങ്കിലും ഒരു മത വിഭാഗത്തിലുള്ള ഒരാൾ ഒരു ടി വി ചാനലിലെ ചർച്ചയിലോ മറ്റോ ഇത് ഉദ്ധരിക്കുന്നു എന്ന് വെക്കുക ഈ എന്തൊക്കെ സംഭവിക്കും എന്നൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക പ്രവാചകൻ ഒരാളുടെ തല അത് അതിൽ ഉണ്ടായിരിക്കും എന്ന് ഏതെങ്കിലും ഈ മുസ്ലിം മതത്തിലല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞു പറഞ്ഞുവെച്ചാലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഖത്തറ് വരെ ഇതിനകത്ത് കയറി ഇടപെടും ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം ഞാൻ ഈ വ്യക്തി പറഞ്ഞതിനെ മുസ്ലിം സമൂഹങ്ങൾ എല്ലാം അംഗീകരിക്കും എന്ന രീതിയിലല്ല പറയുന്നത് പക്ഷേ അവരുടെ സ്വന്തം പ്രവാചകനെ പറ്റി പറയാൻ പാടില്ലാത്ത കാര്യം അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും ഇങ്ങനെ പറയാനേ പാടില്ല അതാണ് ആ വ്യക്തി പറഞ്ഞു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള മറ്റ് മുസ്ലിങ്ങൾ ഈ ഇദ്ദേഹം പറഞ്ഞ ഈ കാര്യം അംഗീകരിച്ചു കൊടുക്കാനും പോണില്ല പക്ഷേ അദ്ദേഹം അത് പറഞ്ഞു വെച്ച് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എത്ര അപകടകരമായിട്ടുള്ള കാര്യമാണ് അതെന്ന് ഓർത്തു വയ്ക്കിയത് ഇത് തന്നെ ഇനി ആരെങ്കിലും എടുത്ത് ഈ ഇതേപോലെ തന്നെ പ്രയോഗിച്ചാൽ ഉണ്ടാവുന്ന കാര്യമാണ് ഞാൻ മുൻപ് പറഞ്ഞത് നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ പ്രശ്നമായിരുന്നു അതിൻ്റെ അലയൊലികൾ ഇതുവരെ തീർന്നിട്ടുമില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ കർണാടകയിൽ പോലും അതിൻ്റെ ബാക്കി പത്രമായിട്ടൊരു കൊലപാതകം നടന്നതേയുള്ളൂ അത്രയേറെ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യവും ലോകം തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലുള്ള വിഡി കുഷ്മാണ്ടങ്ങൾ ഈ ആൾക്കാരെയൊന്നും മതപുരോഹിതർ എന്ന് പറയാൻ പോലും പറ്റില്ല അങ്ങേയറ്റം വിവരദോഷികളായ ഇതേപോലുള്ള ആളുകൾ ഇങ്ങനെ ഓരോ പ്രസ്താവനയും പ്രസംഗവും ഒക്കെ നടത്തി വെറുതെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എന്തിനിങ്ങനെ ഈ പൊതുജനങ്ങളുടെ മുന്നിൽ അതിൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതങ്ങ് പ്രചരിപ്പിച്ചേക്കാം എന്നിട്ട് എന്നിട്ട് മറ്റാരെങ്കിലും ഇതങ്ങ് ഉദ്ധരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ തലയങ്ങ് കട്ട് ചെയ്തേക്കുകയാണ് അല്ലെങ്കിൽ കുത്തി കൊന്നേക്കുകയാണ് ഇതിനൊക്കെ വഴി കൊടുക്കുന്നത് ആരാണ് എന്നാണ് ചിന്തിക്കേണ്ടത് ക്രൂര ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത ഞാൻ പറയുന്നു നബി തല ആ അരിയൽ കാരുണ്യമാണ് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കാർ സ്കൂളുകളിലൊക്കെ ഉച്ചക്കഞ്ഞി ഉണ്ട് ഈ ഉച്ചക്കഞ്ഞി ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ടും മറ്റുമൊക്കെയുണ്ട് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് സർക്കാർ അതിനുള്ള ഫണ്ട് റിലീസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതേപോലെ തന്നെ നമുക്കറിയാം കെ എസ് ആർ ടി സിയിൽ ആ ജീവനക്കാർക്ക് എത്രമാത്രം സമരവും നിരാഹാരവും ചിലരൊക്കെ ആത്മഹത്യയൊക്കെ ചെയ്തതിനു ശേഷമാണ് അവർക്കുള്ള ശമ്പളം പോലും കിട്ടുന്നത് അങ്ങനെ നിത്യനിദാന ചെലവിന് വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത് കെ എസ് ആർ ടി സിയുടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റു പലയിടത്തു നിന്നൊക്കെ കടമെടുത്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണഥവാ അപ്പോഴാണിതാ വരുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു പദ്ധതിയാണത് രണ്ടായിരത്തി പതിനെട്ടിൽ മുതൽ തന്നെ അവർ തുടങ്ങി വെച്ചതാണ് ഈ അംഗനവാടിയിലുള്ള കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഭക്ഷണത്തിലും മറ്റുമൊക്കെയുള്ള കാര്യമാണ് അവിടെ ഇപ്പോൾ കേരളത്തിൽ അതിനെ പേരൊക്കെ മാറ്റിയിട്ട് മുട്ടയും പാലും എന്നൊക്കെ ചേർത്തിട്ടു ഏതാണ്ട് അറുപത് കോടിക്ക് മുകളിൽ അതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങളാണ് ചെയ്യുന്ന തരത്തിൽ ഇവർ അവതരിപ്പിക്കുന്നത് എന്നാൽ ദൂരദർശൻ പോലുള്ള ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മാധ്യമങ്ങൾ പറയുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെന്ന് നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടത് സാമാന്യ ബോധമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ചിന്തിക്കേണ്ടത് ഇങ്ങനെ ശമ്പളം കൊടുക്കാൻ പോലും കൈ കാഴ്ചയില്ലാത്ത ഉച്ചക്കഞ്ഞിക്ക് പോലും ഭക്ഷണം ഉച്ചകഞ്ഞിയുടെ തുക പോലും വെക്കാൻ പറ്റാത്ത ഒരു സർക്കാർ ഈ അറുപത്തഞ്ച് കോടിയോളം ഈ മൊട്ടയമ്പാലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പൊളിഞ്ഞു എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ വീണ ജോർജും പിണറായി വിജയനും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു അടക്കം വന്നിരുന്നുകൊണ്ട് സ്റ്റാറ്റസ് ഇട്ട് തള്ളി തള്ളിമറിക്കുകയാണ് ഞങ്ങളാണ് കുട്ടികൾക്ക് മുട്ടയും പാലും കൊടുക്കുന്നത് ഇത് വിശ്വസിക്കാൻ കുറേ പൊട്ടന്മാരും വരും അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ എന്ത് പറയാനാണ് വെബ് ഡെസ്ക് തത്ത്